ശക്തിയെ ഇറങ്ങിയറങ്ങിയ മഴപോൽ എഴുതിറങ്ങിയെ ഇറങ്ങിയറങ്ങിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട ദൈവജനമേ പന്തക്കുസ്ത വചനപഠനയാത്ര ദ മുന്നോട്ട് നീങ്ങി നമ്മൾ എത്തി നിൽക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം എന്ന പുസ്തകത്തിലാണ് എന്താ അല്ലേ അപ്പസ്തോല പ്രവർത്തന പുസ്തകം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത വ്യക്തികളുടെ അനുഭവ സാക്ഷ്യങ്ങൾ ആ സാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഒരഭിഷേകമായി നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് അപ്പസ്തോല പ്രവർത്തനം ഏഴാം അധ്യായം അതിലൊരു വ്യക്തിയെക്കുറിച്ച് പറയും സ്റ്റെഫാനോസ് എന്നാണ് പേര് എന്താണ് പേരെന്ന് പറഞ്ഞേ സ്റ്റെഫാനോസ് സ്റ്റെഫാനോസിൻ്റെ പ്രസംഗമാണ് ഏഴാം അധ്യായം അതിൻ്റെ അവസാന ഭാഗത്തുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ് അധ്യായം ഏഴാം അധ്യായം അപ്പസ്തോല പ്രവർത്തനം ഏഴാം അധ്യായം അമ്പത്തഞ്ചാം തിരുവചനം ആക്സ് ഓഫ് ദ പേഴ്സൽസ് ചാപ്റ്റർ സെവൻ വേർസ് ഫിഫ്റ്റി ഫൈവ് എഴുതി പഠിച്ചാലോ വചനം ഇങ്ങനെ പറയുന്നു എന്നാൽ അവൻ പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു പ്രിയപ്പെട്ടവരെ എത്ര സുന്ദരമായൊരു വചനമാണ് ഇംഗ്ലീഷിൽ എന്ന് എഴുതി പഠിച്ചേ ആക്ട്സ് ഓഫ് ദ പേഴ്സൺസ് ചാപ്റ്റർ സെവൻ വേർഡ്സ് ഫിഫ്റ്റി ഫൈവ് ബട്ട് ഫീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഹി ഗേയ്സ് ഇൻ ടു ഹെവൻ ആൻഡ് സോ ദ ഗ്ലോറി ഓഫ് ഗോഡ് ആൻഡ് ജീസസ് സ്റ്റാൻഡിങ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് വചന എന്താണ് പറയുന്നത് എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു ആരാണി അവൻ സ്റ്റെഫാനോസ് അപ്പം ഏഴാം അധ്യായം മുഴുവൻ തുടക്കം മുതൽ സ്റ്റെഫാനോസിൻ്റെ സുന്ദരമായ പ്രസംഗമാണ് ഓ എന്ത് രസമാണെന്നറിയോ പ്രസംഗിക്കുവാണെങ്കിൽ അങ്ങനെ പ്രസംഗിക്കണം അതായത് സ്റ്റെഫാനോസിൻ്റെ പ്രസംഗം അത് കേൾക്കുന്ന വ്യക്തികളിൽ വിശ്വാസം വർദ്ധിക്കും പിശാചന് അടങ്ങിയിരിക്കാൻ പറ്റില്ല അത് കുറച്ച് മനുഷ്യരുടെ ഇടയിൽ പ്രവേശിച്ചു അങ്ങനെയാണ് സ്റ്റെഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ഈ ശത്രുക്കൾ രൂപപ്പെട്ടു അവർ ഇവനെ നശിപ്പിക്കാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് സംഭവിച്ച കാര്യമാണ് ദ നമ്മൾ പഠിച്ച വചനം സ്റ്റെഫാനോസ് ആദ്യത്തെ രക്തസാക്ഷിയെ സ്റ്റെഫാനോസ് ഇതാ സഹനം സ്വീകരിക്കാൻ പോവാ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ പോകുന്ന സമയം സഹനം നമുക്കിഷ്ടമുണ്ടോ സഹനം എവിടെ സഹനം നമുക്ക് ആർക്കും ഇഷ്ടമല്ല പക്ഷെ സഹനം ജീവിതത്തിൻ്റെ ഭാഗമാണ് താനും സഹിക്കാതിരിക്കാൻ പറ്റുമോ പ്രിയപ്പെട്ടവരെ നിൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തു ചെയ്യണം എന്നുള്ളത് സ്റ്റെഫാനോസ് പഠിപ്പിക്കും വചനം പറയുന്ന ഇങ്ങനെയാണ് എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു ദൈവത്തിൻ്റെ ഫലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ പോകുന്ന ഒരുവൻ ജീവിതത്തിൻ്റെ സഹനം സഹനം മരണമാണ് മരണം ദാ ആ മരണത്തിന് തൊട്ട് മുമ്പിൽ സ്റ്റെഫാനോസ് കണ്ണുകൾ ഉയർത്തി മോളിലേക്ക് നോക്കിയപ്പോൾ അവൻ്റെ തലയ്ക്ക് മുകളിൽ സ്വർഗം പൊട്ടിവിടർന്നു അല്ലെ സ്വർഗം പൊട്ടിവിടർന്നു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പിതാവായ ദൈവം ഇതാ വലതു പുത്രനായ യേശു പ്രിയപ്പെട്ടവരെ സഹിക്കുന്നവൻ്റെ മുമ്പിൽ സ്വർഗം പൊട്ടിവിടരൂ ആരുടെ മുമ്പിൽ സഹിക്കുന്നവൻ്റെ മുമ്പിൽ വെറുതെയുള്ള സഹനമല്ല ന്യായമായ സഹനം ചോദിച്ചു മേടിച്ചതല്ല മറിച്ച് എന്താണ് ന്യായമായ സഹനം പ്രിയപ്പെട്ടവരെ രോഗികളായിട്ടുള്ളവര് ജീവിതത്തിൻ്റെ പല മേഖലകളിൽ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർ എന്നെ കേൾക്കുന്നുണ്ടല്ലോ നിന്റെ സഹനം വെറുതെ ആവരുത് നിന്റെ സഹനങ്ങളുടെ മുകളിൽ സ്വർഗം പൊട്ടിവിടരുന്ന ഒരു കാഴ്ച ഒരു ദർശനം നിനക്കുണ്ടാവട്ടെ പ്രിയപ്പെട്ട വചനം പറയുന്നത് എന്താ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു സഹിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും ഈ പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു അനുഭവം ഉണ്ടാവും സ്റ്റെഫാനോസ് വചനം പ്രസംഗിച്ചു ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നു കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടി വന്നു ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് തീർന്നു പക്ഷേ സ്വർഗം അവന് ദർശിക്കാൻ പറ്റി പ്രിയപ്പെട്ടവരെ സ്വർഗം വിലയ്ക്കു വാങ്ങും സ്വർണ്ണ നാണയമല്ലോ സഹനം ഒരു പാട്ടിൻ്റെ വരിയാണ് എത്ര സുന്ദരമായിട്ട് എഴുതിയിരിക്കണം എന്നറിയോ സ്വർഗം വിലയ്ക്കു വാങ്ങും സ്വർണ്ണ നാണയമല്ലോ സഹനം സഹിക്കുന്ന ഓരോരുത്തരും ഒരു കാര്യം അറിഞ്ഞുകൊള്ളുക നീ സ്വർഗം നീ സ്വന്തമാക്കുകയാണ് വെറുതെയല്ല പരിശുദ്ധാത്മാനൽ നിറഞ്ഞു അപ്പം സ്റ്റെഫാനോസിനെ നമുക്ക് മാതൃകയാക്കിയാലോ നമ്മുടെ ജീവിതത്തിൽ സഹിക്കുമ്പോൾ സ്വർഗം നമ്മുടെ മുമ്പിൽ പൊട്ടിവിടരും അപ്പസ്തോല പ്രവർത്തനം ഏഴാം അധ്യായം അമ്പത്തഞ്ചാം തിരുവചനം പഠിച്ചുകൊള്ളണം പന്തക്കുസ്താക്കു വേണ്ടി മാത്രമല്ല മുമ്പോട്ടുള്ള ഓരോ ജീവിത വഴിത്താരയിലും നിന്നെ ഇത് ബലപ്പെടുത്തും അപ്പസ്തോല പ്രവർത്തനം ഏഴ് അമ്പത്തഞ്ച് എന്നാൽ അവൻ പരിശുദ്ധാത്മാവനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചു ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു എന്നെ കേൾക്കുന്നവരെ നമ്മുടെ സഹനത്തിൻ്റെ വഴികളിൽ ഈ സ്വർഗീയ ദർശനം നമ്മളെ സഹായിക്കട്ടെ നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ കൈകളൊന്ന് പിടിച്ച് ദൈവിക ശക്തി നിറയപ്പെടാൻ പ്രാർത്ഥിക്കുന്നു ആശീർവാദമാണ് നമ്മുടെ കർത്താവ് ഈശോ മിശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അന്ത്യകാലാഭിഷേകം ആ സമയമല്ലോ of me